നമസ്തേ. അപ്പം നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം ആത്മാവിൽ പ്രതിഷ്ഠ നേടാൻ ഏകാന്തത ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആത്മാവിൽ പ്രതിഷ്ഠ നേടാൻ ഏകാന്തത ആവശ്യമാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏകാന്തത എന്ന് പറയുന്നത്, ഏകാഗ്രത എന്നൊക്കെ പറയുന്നത്, ഈ ഏകാഗ്രത തന്നെയാണ് നമ്മുടെ യാഥാർത്ഥ്യം, യഥാർത്ഥമായ ഭാവം എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ഏകാഗ്രത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ നമുക്കുണ്ടാകുന്നത്, അപ്പോൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു ആത്മസംയമനം, നമ്മൾ യഥാർത്ഥമായ സ്ഥിതിയിൽ ഇരിക്കുന്നത് എന്നതൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സ് പല സന്ദർഭങ്ങളിലും പല അവസ്ഥകളിലും ഒത്തിരി പല തരത്തിലുള്ള ചഞ്ചലിപ്പുകൾ നമ്മുടെ മനസ്സിൽ വരുന്നു. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് ഈ ഒരു ഏകാന്തത നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് എപ്പോഴാണോ ഇരിക്കുന്നത്, അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഏകാന്തത നമുക്ക് പറയാം, അതൊരു ഏകാന്തതയാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു ഏകാന്തത നമ്മൾ തനിച്ചിരിക്കുമ്പോഴോ, അതല്ലെങ്കിൽ നമ്മളൊരു വളരെ ഏകാഗ്രതയോടുകൂടി ഇരിക്കുകയും നമ്മൾ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇതും ഒരു ഏകാന്തത തന്നെയാണ് എന്നതാണ്. പക്ഷേ ഏകാന്തതയും ഏകാഗ്രതയും രണ്ടും വ്യത്യസ്ത ഭാവങ്ങളാണ് എന്നതാണ്. ഏകാഗ്രത നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ നമ്മൾ ഏകാഗ്രതയാക്കുകയാണ്. ഏകാന്തത നമ്മൾ തനിച്ചിരിക്കുമ്പോഴോ, അതല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളൊരു തനിയെ ഒരിടത്ത് പോയി നമ്മളവിടെ ഇരുന്ന് വളരെ നമ്മുടെ മനസ്സിനെ വളരെ ശാന്തമാക്കുകയും ഒക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ധ്യാനം, നമ്മുടെ ഏകാഗ്രത അല്ലെങ്കിൽ ഏകാന്തത എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏകാന്തത നമ്മളറിയുന്നത്, നമ്മളൊരു പക്ഷേ നമ്മൾ തനിച്ചിരിക്കുമ്പോൾ നമ്മൾ ഏകാന്തതയോടുകൂടി ഇരിക്കുകയാണ്, അതൊരു ഏകാന്തതയാണ്. കാരണം നമ്മളവിടെ തനിച്ചാണ് നമ്മുടെ സമയം നമ്മളവിടെ ചിലവഴിക്കുന്നത് എങ്കിൽ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നത് നമ്മൾ ധ്യാനത്തിലൂടെയാണ് എന്നതാണ്. ധ്യാന നിഗമനായിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സും ശരീരവും വളരെയധികം ഏകാഗ്രതയോടുകൂടി ധ്യാനത്തിൽ മുഴുകുന്നത് എന്നതാണ്. സർവചിന്തകളിലും നമ്മൾ മുഴുകിയിരുന്നാലും ശരി, നമ്മുടേതായ ആ ഒരു ഏകാഗ്രഭാവത്തിൽ നമ്മൾ മനസ്സിൻ്റെ നമ്മുടെ ചിന്തകൾ മുഴുവനും സർവചിന്തകളും കടന്നു വരുമ്പോഴും നമ്മൾ ആ ഏകാഗ്രതയോടുകൂടി മാത്രം ചിന്തിക്കുന്നു, ഏകാഗ്രമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത്തരം പ്രവർത്തനമാണ് നമ്മുടെ ഈ ഒരു ഏകാന്തത, അതല്ലെങ്കിൽ ഏകാഗ്രത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏകാഗ്രത എന്ന് പറയുന്നത്, ഏകാഗ്രത എപ്പോഴും നമ്മൾ നമ്മുടെ ധ്യാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയോട് കൂടി കൊണ്ടുവരികയാണ്. എന്നാൽ ഏകാന്തത തീർച്ചയായും നമ്മളൊരു പക്ഷേ നമ്മൾ തനിച്ചിരിക്കുകയും അത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ നമ്മൾ തിരിച്ചറിയുന്ന ഒരവസ്ഥയും, ഈ രണ്ട് വിഷയവും തമ്മിൽ വളരെയധികം സാമ്യമുണ്ടെങ്കിൽ പോലും ഏകാഗ്രതയും ഏകാന്തതയും വളരെ അടുത്തിരിക്കുന്ന വിഷയം തന്നെയാണ് എന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സമയം ചിലവഴിക്കുന്നത് എത്രമാത്രം നമ്മുടെ മനസ്സ് ചഞ്ചലമായിരുന്നു കഴിഞ്ഞാലും, എത്രമാത്രം പല തരത്തിലുള്ള ആവലാതികൾ നമ്മുടെ മനസ്സിനെ മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ചിന്തയും മനസ്സും ആ ഒരു ഏകാന്തതയിൽ, ആ ഒരു ഏകാഗ്രതയിൽ കൊണ്ടിരിക്കണം, ഏകാഗ്രതയിൽ വരുത്തണം എന്ന് തന്നെയാണ്.
അപ്പോൾ തന്നെയാണ് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ഏകാഗ്രതയോടുകൂടി ഒരു ഏകാന്തമായ സ്ഥിതിയിലേക്ക് നമുക്ക് വളരെ ഭംഗിയായി കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നതാണ്. കാരണം അത്തരം സന്ദർഭങ്ങളിൽ ആ ഒരു ഏകാന്തതയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുമ്പോഴാണ്, അതല്ലെങ്കിൽ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ സർവ പൊടിപടലങ്ങളും മാലിന്യങ്ങളും നമുക്ക് വളരെ ഭംഗിയായി തുടച്ചു മാറ്റാൻ സാധിക്കുന്നത് എന്താണ്. നമ്മുടെ ശരീരത്തിലെ പൊടികളെല്ലാം നമ്മൾ പുറത്തുള്ള പൊടികളെല്ലാം തുടച്ചു മാറ്റുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലെ അഴുക്കുകളും പൊടികളെല്ലാം തുടച്ചു മാറ്റുന്നത്. നമുക്ക് ഈ ഏകാഗ്രതയിലൂടെ, നമുക്ക് ഈ ധ്യാനത്തിലൂടെ നമുക്കതിന് സാധ്യമാകും എന്ന് തന്നെയാണ്. നമ്മുടെ ശ്വാസോച്ഛ്വാസം നിയന്ത്രിച്ച് നമുക്ക് ആ ശ്വാസോച്ഛ്വാസത്തെ കൂടുതൽ നമ്മൾ ശ്വസിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായി ഒരു ധ്യാനത്തിൽ, ഒരു ഏകാഗ്രതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് അവിടെ നമുക്കൊരു പൂർണ്ണമായ നമ്മുടേതായ ആ ഒരു വ്യക്തമായ ധാരണയും ഭാവവും നമുക്ക് ഉണ്ടാകുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.